വെട്ടും കൊല്ലും കാണിച്ചു തരാം തുടങ്ങിയവയൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഷാരീതി. ശരിയായ ജനാധിപത്യ ബോധമോ രാഷ്ട്രീയ സംസ്കാരമോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരും നേതൃരംഗത്തേക്ക് ഉയരുമ്പോൾ മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെപ്പോലെ സൗമ്യ നേതൃത്വങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുന്നത് കണ്ടു പഠിക്കുകയെങ്കിലും വേണം. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന് നേരെ കയ്യൂങ്ങിയാൽ യുവമോർച്ചക്കാരൻ്റെ സ്ഥാനം മോർച്ചറിയിലായിരിക്കുമെന്ന് സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ്റെ പ്രസംഗം മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. ഷംസീർ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ്. അദ്ദേഹത്തിനെതിരെ വരുന്ന ഏത് നീക്കത്തെയും ജനം പ്രതിരോധിക്കുമെന്നും പി ജയരാജൻ മുന്നറിയിപ്പ് നൽകി. തലശ്ശേരിയിൽ നടന്ന സേവ് മണിപ്പൂർ പരിപാടിയിലാണ് ജയരാജൻ്റെ പരാമർശം. ഗണപതിയെ അപമാനിച്ച് സംസാരിച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസം യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗണേഷ് ഷംസീറിനെതിരെ തലശ്ശേരിയിൽ പ്രസംഗിച്ചിരുന്നു. ഗണേഷിൻ്റെ പ്രസംഗത്തിന് മറുപടിയായാണ് ജയരാജൻ്റെ പരാമർശം. ഗണപതിയെ അപമാനിച്ചതിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഷംസീറിനെ തെരുവിൽ നേരിടുമെന്നും കോളേജ് അധ്യാപകൻ ടി ജെ ജോസഫിൻ്റെ കൈപോയതുപോലെ കൈ പോവില്ലെന്ന വിശ്വാസമായിരിക്കാം ഷംസീറിനെന്നും എല്ലാ കാലത്തും ഹിന്ദു സമൂഹം അങ്ങനെ നിന്നുകൊള്ളണമെന്ന് കരുതരുതെന്നും ഗണേഷ് പ്രസംഗിച്ചിരുന്നു. ജൂലൈ 21 കുന്നത്തുനാട് ജി എച്ച് എസ് എസിൽ നടന്ന വിദ്യാജ്യോതി പരിപാടിയിൽ ഹിന്ദു ദൈവ സങ്കല്പങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമെതിരെ സ്പീക്കർ സംസാരിച്ചതിനെതിരെ പല കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു.